പൊൻതന്ത്രിയിൽ വീരൽ ഈയിടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കാണുന്ന ഒരു പാട്ടാണിത് ആനന്ദ് അനിൽകുമാർ ഡയറക്റ്റ് ചെയ്ത ജനന്യ എന്ന മ്യൂസിക്കൽ ആൽബം ഗൗരി ശ്രീകുമാറും ഗിരീഷൻ ഏസിയും പാടിയ മനോഹരമായ ഈ ആൽബത്തിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ പലരും അറിയാതെ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ അമ്മയുടെ ഉള്ളിൽ ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എക്സൈറ്റ്മെൻറ്റ് ജോയ് പേടി ആങ്സൈറ്റി പോലുള്ള ഇമോഷൻസ് അതിൻ്റെ എല്ലാ ശക്തിയും എടുത്ത് പുറത്തു വരും ഇതൊന്നുമല്ലാതെ ആദ്യമായി പ്രസവിക്കുന്ന പെൺകുട്ടികളിൽ ചിലർക്ക് ഡിപ്രഷൻ കൂടെ വരാൻ സാധ്യതയുണ്ട് ഒന്ന് പറയാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഡിപ്രഷനെ പറ്റിയൊക്കെ പറയാൻ ഇവൾ ആരുടെ സൈക്കോളജിസ്റ്റോ എന്ന് കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഞാനും ഇതാദ്യം ചിന്തിച്ചതാണ് പക്ഷേ ഭാവിയിൽ അമ്മയായേക്കാവുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്കും ഇത്തരത്തിൽ ഉണ്ടായേക്കാമെന്ന തോന്നലിനൊപ്പം ഇത് പറയാൻ പ്രേരിപ്പിച്ചത് ഈ പാട്ടിൻ്റെ വീഡിയോ ഇടമുറിയാതെ സ്റ്റാറ്റസ് ഇട്ട് കണ്ട കുറച്ച് അമ്മമാരാണ് അവരെ പോലെ കുറച്ച് പേരെങ്കിലും ചുറ്റുമുണ്ടാവുമെന്നുള്ള തോന്നലാണ് എനിക്കിങ്ങനെയൊന്ന് വന്നാൽ എൻ്റെ അച്ഛനും അനിയനും പങ്കാളിയും കൂടെ നിൽക്കണമെന്ന് അവരോട് പറയുന്ന പോലെ നിങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ ഭാര്യയ്ക്കോ പെങ്ങൾക്കോ മരുമക്കൾക്കോ ഇത്തരത്തിലൊന്നും ഉണ്ടായേക്കാം അവരെ ഒന്ന് സ്നേഹിച്ചോളണേ എന്ന് പറയാനാണ് കൊറോണ കാലത്ത് അടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മക്കുഞ്ഞുങ്ങളെയും അവരുടെ അടുത്തിരിക്കാൻ പറ്റാതെ പോയ ഭാവിയിലെ സൂപ്പർ അച്ഛന്മാർക്കും വേണ്ടിയിട്ടാണ് സാധാരണയായി പുതുതായി അമ്മയാകാൻ പോകുന്ന പെൺകുട്ടികൾക്ക് രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഡിപ്രഷൻ അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതിനെ ബേബി ബ്ലൂസ് എന്നാണ് പറയാറ് ഇത് മിക്കവാറും എല്ലാവരിലും കാണാനാകും ഡെലിവറി കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞാണ് ബേബി ബ്ലൂസ് വന്ന് തുടങ്ങുക ഇത് നോർമലായൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളായ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അളവ് കുറയുന്നതാണ് ഇതിന് കാരണമാകുന്നത് എന്നാൽ രണ്ടാഴ്ചകൾക്ക് ശേഷവും ഈ അവസ്ഥ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചേക്കണം പലർക്കും പല രീതിയിലാണ് ഇത് ഇഫക്റ്റ് ചെയ്യുക ബേബി ബ്ലൂസിൻ്റെ സിംറ്റംസ് തന്നെ ആദ്യമായിട്ട് പറയാം മൂഡ് സ്വിങ്സ് മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ പെൺകുട്ടികൾക്കും അറിവായിരിക്കും നമുക്ക് ഈ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ഒരു സമയത്ത് ദേഷ്യമാണെങ്കിൽ പിന്നെ സന്തോഷം വരുന്ന അത് കഴിഞ്ഞാൽ കരച്ചിൽ വരുന്ന മൂഡ് സ്വിങ്സ് അതും ഇതിൻ്റെ ഒരു സിംറ്റം ആണ് ആങ്സൈറ്റി സാഡ്നസ് ഇറിറ്റബിലിറ്റി കരയാൻ തോന്നുക കോൺസെൻട്രേഷൻ കുറയുക വിശപ്പ് കുറയുക ഉറക്കമില്ലായ്മ ഇതൊക്കെ ബേബി ബ്ലൂസിൻ്റെ ആണ് നമുക്ക് പീരീഡ്സൊക്കെ വരുമ്പോൾ ഈ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കാറുണ്ട് ഈ സാധാരണ സിംറ്റംസ് ആണ് ബേബി ബ്ലൂസിൻ്റെ സിംറ്റംസ് എന്ന് പറയാൻ പറ്റുന്നത് ഇനി അടുത്തതായിട്ട് പറയുമ്പോൾ ഈ പോസ്റ്റ് മാർട്ടം ഡിപ്രഷൻ്റെ സിംറ്റംസിലും ഇതൊക്കെ ഉൾപ്പെടും പക്ഷേ ഇതിൻ്റെ ഒക്കെ തീവ്രത കുറച്ചധികം കൂടുതലായിരിക്കും ഓരോന്നായി പറയുകയാണെങ്കിൽ ആദ്യത്തേത് ഡിപ്രസ്ഡ് മൂഡ് ഓർ സിവിയർ മൂഡ് സ്വിങ്സ് നമ്മുടെ മൂഡ് സ്വിങ്സ് തന്നെ പക്ഷേ മിനിറ്റ് ബൈ മിനിറ്റ് ആയിരിക്കും ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക ഒരേ വിഷയത്ത് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വിഷയത്ത് തന്നെ നമുക്ക് സങ്കടം വരിക അതിൽ തന്നെ നമുക്ക് ദേഷ്യം വരിക മിനിറ്റുകൾക്കിടയിൽ സെക്കൻഡുകൾക്കിടയിലൊക്കെ നമ്മുടെ മൂഡ് ചേഞ്ച് ആവാം ഇത് ഒരു സിംറ്റം ആണ് അടുത്തത് എക്സസീവ് ക്രൈം നമുക്ക് നിർത്താൻ പറ്റാതെ കരയുക നമുക്കൊരു സ കാര്യത്തിന് വിഷമം വന്നിട്ട് ആ ഒരു സങ്കടം നിർത്താൻ പറ്റാതെ സങ്കടം എന്താണെന്ന് മറന്നുപോയാലും കരച്ചിൽ നിർത്താൻ പറ്റാതാവാം അങ്ങനെയുള്ള എക്സസീവ് ക്രൈം അടുത്തത് ഡിഫിക്കൾട്ടി ബോണ്ടിങ് വിത്ത് യുവർ ബേബി നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞുമായിട്ടൊരു ബന്ധം തോന്നാതിരിക്കുക കുഞ്ഞിനോട് ആ ഒരു അഫെക്ഷൻ അമ്മ എന്ന് പറയുന്ന അഫെക്ഷൻ അല്ലെങ്കിൽ കൂടെ ഒരു കുഞ്ഞിനോട് സാധാരണ വേറെ ഏതൊരാൾക്കും തോന്നാവുന്ന ആ ഒരു അടുപ്പം അത് തോന്നാതിരിക്കുക അത് ഒരു സിംറ്റോ ആണ് പിന്നെ വിഡ്രോയിങ് ഫ്രം യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് നമ്മുടെ ഭർത്താവിൽ നിന്നോ കുടുംബത്തിൽ നിന്നും കൂട്ടുകാരിൽ നിന്നോ ഒക്കെ ഉൾവലിഞ്ഞ് നിൽക്കുക അവരോടൊന്നും സംസാരിക്കാൻ പറ്റാതെ അവസ്ഥ വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വിഡ്രോയിങ് ഫ്രം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ലോസ് ഓഫ് എപ്പറ്റൈറ്റ് ഓർ ഈറ്റിംഗ് മച്ച് മോർ ദാൻ യൂഷ്വൽ വിശപ്പ് ഇല്ലായ്മയോ അല്ലെങ്കിൽ സാധാരണ കഴിക്കുന്നതിലും അധികമായിട്ട് ആയിട്ട് കഴിക്കാം നമുക്ക് എന്താ പറയുക എപ്പോഴും എപ്പോഴും ഭക്ഷണം കഴിക്കാൻ തോന്നുക ആ ഒരവസ്ഥ പിന്നെ ഇനബിലിറ്റി ടു സ്ലീപ്പ് ഓർ ഇൻസോംനിയ ഉറക്കമില്ലായ്മ തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഒരവസ്ഥ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ടു മച്ച് എപ്പോഴും ഉറക്കം വരിക നമുക്ക് എപ്പോഴും ക്ഷീണം തോന്നിയിട്ട് ഉറങ്ങിപ്പോവാ താനേ ഉറങ്ങിപ്പോവാ ഇനിയൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഓവർവെൽമിങ് ഫാറ്റിഗ് ഓർ ലോസ് ഓഫ് എനർജി എനർജി നഷ്ട നശിച്ചു പോവുക ഇതൊക്കെ ഈ ഉറക്കവുമായിട്ട് ബന്ധപ്പെടും പിന്നെ റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ പ്ലഷർ ഇൻ ആക്ടിവിറ്റീസ് യു യൂസ് ടു എൻജോയ് നമുക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം തോന്നാതിരിക്കുക പിന്നെ ഇൻറ്റൻസ് ഇറിറ്റബിലിറ്റി ആൻഡ് ആങ്കർ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം വരിക എന്തിനും ഏതിനും ഇപ്പോൾ കുഞ്ഞു കരയുന്നത് കേട്ടാൽ വരെ ദേഷ്യം വരാം പിന്നെ ഫിയർ ദാറ്റ് യു ആർ നോട്ട് എ ഗുഡ് മദർ എനിക്കൊരു നല്ല അമ്മയാവാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ആ ഒരു പേടി എക്സസ്സായിട്ട് വരിക അതൊക്കെ എല്ലാവർക്കും പുതുതായിട്ട് അമ്മയാകുമ്പോൾ പോകുന്ന എല്ലാവർക്കും ഒരു സാധാരണ ലെവലിൽ ആ ഒരു പേടി ഉണ്ടാവും ഈ പേടി എക്സസ് ആയിട്ട് വരുന്നത് ഒരു സിംറ്റോ ആണ് ഹോപ്പ്ലെസ്നസ് ഫീലിങ് ഓഫ് വെർത്ത്ലെസ്നെസ് ഷെയിം ഗിൽറ്റ് ഓർ ഇൻ അഡിക്വൻസി അതായത് എന്നെക്കൊണ്ടൊന്നിനും പറ്റില്ല എനിക്കൊന്നിനും സാധിക്കില്ല ഞാനൊരു കഴിവ് കേട്ടവളാണ് എന്നൊക്കെ തോന്നാം അങ്ങനത്തെ തോന്നലുകളൊക്കെ വരുന്നതും ഇതിൻ്റെ ഒരു ആണ് ഈ ഒരു എന്താ നമുക്ക് ഈ ഒരു ഡിപ്രഷൻ വരുന്നതിൻ്റെ ആ ഒരു സിംറ്റംസ് തന്നെ നമുക്ക് ഒന്നിനും സാധിക്കുന്നില്ല പ്രഗ്നൻസിക്ക് ശേഷം ഹസ്ബൻഡിനെ എന്നോടുള്ള ആ ഒരു ഇൻറ്റിമസി നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആ ഒരു പേടികളൊക്കെ ഇതിലുൾപ്പെടും ഇനി റെസ്റ്റ്ലെസ്നെസ് ഒരു ഒരു റെസ്റ്റ് റെസ്റ്റില്ലാതെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ടെൻഷനാണ് ആദ്യം കയറി നടക്കുക എന്ന് അറിയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ വരിക പിന്നെ തോട്ട്സ് ഓഫ് ഹാമിങ് യുവർ സെൽഫ് ഓർ യുവർ ബേബി നമ്മുടെ കുഞ്ഞിനെയോ നമ്മളെയോ തന്നെയോ ഹാമ് ചെയ്യാനുള്ള ഉപദ്രവിക്കാൻ തോന്നാം അതായത് ഒന്നുകിൽ സ്വന്തമായിട്ട് മരിച്ചു കളയാൻ തോന്നുന്നു സൂയിസൈഡ് ടെൻഡൻസി അല്ലെങ്കിൽ കുഞ്ഞിനെ കൊന്നു കളയാനൊക്കെ തോന്നാം ഇങ്ങനത്തെ സിവിയറായിട്ടുള്ള തോട്ട്സൊക്കെ വരുന്നതും ഇതിൻ്റെ സിംറ്റംസ് ആണ് ഇങ്ങനെ തോട്ട്സൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് വേണം ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ഹെൽപ്പ് നേടിയിട്ടില്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാതെ പോകുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മാസങ്ങളോളം നീണ്ടു നിന്നേക്കും രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഡിപ്രഷൻ സിംറ്റംസ് കുറയുന്നില്ലെങ്കിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ മാനസികമായി സാധിക്കുന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ സ്വന്തമായോ കുഞ്ഞിനെയോ ഉപദ്രവിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആരോടെങ്കിലും സംസാരിക്കാം എന്നിട്ട് ഒരു ഡോക്ടറെ സമീപിക്കാം ഇനി പെൺകുട്ടിയെ മാത്രമാണ് ഇത് വരുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പുരുഷന്മാരിലും കണ്ടുവരാറുണ്ട് പുതുതായി അച്ഛനാകുന്നതിൻ്റെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കൂടി ചേർന്ന് ഡിപ്രഷൻ വരും പാർട്ണർക്ക് ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരിൽ ഇത് വരാനുള്ള സാധ്യത വളരെയധികം കൂടും വിവാഹത്തിന് മുൻപ് റിലേഷൻഷിപ്പ് ഇഷ്യൂകളിലോ എക്കണോമിക് ഇഷ്യൂകളിലോ ഒക്കെ ഡിപ്രഷൻ വന്നിട്ടുള്ളവരാണെങ്കിൽ ഇതിനുള്ള സാധ്യത ഒന്നുകൂടി കൂടും ഇതിന് മുമ്പേ പ്രസവിച്ച സ്ത്രീകളാണെങ്കിൽ അപ്പം ഡിപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച കുഞ്ഞിന് ശാരീരികമായോ മാനസികമായോ ഉള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രസവിച്ചത് ട്വിൻസോ ട്രിപ്ലറ്റ്സോ ഒക്കെ ആണെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അൺപ്ലാൻഡ് പ്രഗ്നൻസി ആണെങ്കിലുമൊക്കെ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ സ്ത്രീയിലും പുരുഷനും ഒരുപോലെയായി മോശമായി ഇഫക്റ്റ് ചെയ്യുന്നതാണിത് നമുക്കൊരു പനി വന്ന ഡോക്ടർ കാണിക്കുന്നത് പോലെ ഇതിനും നമ്മൾ മെഡിക്കൽ അസിസ്റ്റൻസ് തേടുക തന്നെ വേണം പ്രഗ്നൻസിയുടെ സമയത്തെ ഡിപ്രഷൻ മിക്കവാറും ഡോക്ടർമാർ തന്നെ മോണിറ്റർ ചെയ്യും പക്ഷേ അതിനുശേഷം കൂടെയുള്ളവർ വേണം ഒന്ന് കൂടെ നിൽക്കാൻ